നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മാഞ്ഞാലി ദം ബിരിയാണിയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് 500 ഗ്രാം വിത്ത് ബോൺ ചിക്കനാണ് എടുത്തിരിക്കണേ. അത് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തു ഇത് കുറച്ച് വിനാഗിരി ഉപ്പിട്ട് അല്പനേരം വെള്ളത്തിലിട്ട് വെച്ചാൽ ആ നല്ല ഭംഗിയായിട്ട് എല്ലാ ഏരിയ ബ്ലഡിൻ്റെ എല്ലാ കറിയും പോയി നല്ല ഭംഗിയുള്ള ചിക്കനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാല ഇടാൻ പോകണം. ആദ്യമായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂണ്, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, ഇത് ചിക്കൻ നല്ല ഇതിൽ സോഫ്റ്റ് ആവാനായിട്ട് ഒരുപാട് ഉപകരിക്കും. ഇനി നമ്മൾ ജസ്റ്റ് മസാലകൾ മുഴുവൻ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിൽ നമ്മൾ 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. നമ്മളൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ പാനിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. ഇതിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളെ വെള്ളം സ്ട്രെയിൻ ചെയ്ത് മാറ്റുന്നുണ്ട്. ഫുള്ളായിട്ട് കുക്കാക്കുന്നില്ല. ഒരു 1/2 കുക്കഡാക്കി ചിക്കൻ നമ്മൾ പായുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കത്തിച്ചു. ഇനി നമ്മൾ ഒരു അല്പം വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. 1/4 കപ്പ് വെള്ളം മാത്രമേ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. ഇനി നമ്മൾ റൈസ് വെള്ളത്തിലിടാൻ പോകണം. നമ്മൾ ഏത് പാത്രത്തിലാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ 1/2 കപ്പ് വെള്ളം വേണം എടുക്കാൻ. അതുകൊണ്ട് നമ്മളെപ്പോഴും അളക്കുമ്പോൾ കിലോ കണക്കിന് എടുക്കാതെ നമ്മളെപ്പോഴും ഒരു മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ റൈസ് അളന്നെടുക്കുക. ഇപ്പോൾ നമ്മൾ 1 കപ്പ് റൈസാണ് എടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജീരകശാല റൈസാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു 4 തവണയെങ്കിലും നല്ല രീതിയിൽ വാഷ് ചെയ്യണം. എന്നാലാണ് നല്ല ഒട്ടും പശവശിപ്പില്ലാണ്ട് നമ്മുടെ റൈസ് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിത് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് വീണ്ടും ചിക്കൻ ഫ്രൈ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഓഫ് ആക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോക്ക് ഒരു ബൗളിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഈ സ്റ്റോക്ക് നമ്മൾ റൈസ് തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബൗളിലേക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് മാറ്റി. നമ്മൾ ചിക്കൻ മാത്രമാണ് ഇപ്പോൾ ഇതിലുള്ളത്. വെള്ളം ഒട്ടുമില്ല. നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഓക്കെ, നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അടച്ച് വെച്ചാൽ ഇതിലേക്ക് വീണ്ടും വെള്ളം ഇറങ്ങും. അപ്പോൾ തുറന്ന് വെച്ച് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്നത്. ഓവറായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ബോളിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ മസാല തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓയിലോട് കൂടി തന്നെ ഇതൊരു ബോളിലേക്ക് ചേഞ്ച് ചെയ്തു. ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ഈ ബിരിയാണി മസാല കൂടി തയ്യാറാക്കുന്നത്. 1/3 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഒഴിക്കേണ്ടത് ഇതിലേക്ക്. ഇതിലേക്ക് നമ്മൾ മീഡിയം വലിപ്പത്തിലുള്ള 4 സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. ഇതൊരു 15 മിനിറ്റിനുള്ള നല്ല രീതിയിൽ സോട്ടായിട്ട് വരും. 3 വലിപ്പത്തിലുള്ള തക്കാളി, നമ്മൾ റെഡ് കളറായിട്ടുള്ള തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ പുളി കുറവായിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഈ സമയത്ത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമ്മളതിലേക്ക് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി കുറച്ച് നേരത്തെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുളിപ്പരസം മുഴുവനായിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കുന്നത്. ഇതും നല്ല രീതിയിൽ സോട്ടായിട്ട് വരണം. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം നല്ല രീതിയിൽ സോട്ടായിട്ട് വരും. നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലകൾ. ഈ സമയത്ത് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയും മല്ലിയിലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നല്ല രീതിയിൽ സോട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അല്പം ചിക്കൻ്റെ സ്റ്റോക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ഗ്രേവിയിലേക്ക് ശരിക്കും കോട്ട് ചെയ്ത് വരുന്ന രീതിയിലാണ് ചിക്കൻ ഫ്രൈ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ചിക്കനിലേക്ക് എല്ലാം നല്ല രീതിയിൽ പിടിച്ചു വന്നു. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഗരം മസാല ജീരകത്തിൻ്റെ പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടി വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുകയാണ്. ശരിക്കും ചിക്കനൊക്കെ നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് കുക്കാവും. ബിരിയാണിയുടെ ചിക്കൻ മസാല റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ബിരിയാണിയുടെ ചിക്കൻ മസാല തയ്യാറാക്കി മാറ്റി വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഗീ റൈസ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യായി നമ്മളിലേക്ക് ഒഴിച്ചു കൊടുത്തു. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗരം മസാലകൾ, നമുക്കിതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ജീരകം എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ കുരുമുളകും പട്ട, ഏലക്കായ, ഒരല്പം പെരിഞ്ചീരകം, ഇത്രയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ഈ സമയത്തിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും അര കപ്പ് സ്റ്റോക്കും വെള്ളവും കൂടി ചേർന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കാൻ പോകുന്നത്. മനാലി ബിരിയാണിയുടെ പ്രത്യേകത, ഇതിൽ ചിക്കൻ്റെ സ്റ്റോക്കിലാണ് ശരിക്കും റൈസ് കുക്കാവണേ. അപ്പോൾ കുറച്ച് സാധാരണ ഗീ റൈസ് എല്ലാം വെളുത്തിരിക്കും. ഇത് കുറച്ച് ഒരു മസാലയുടെ ചെറിയൊരു കളറ് നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് കിട്ടും. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം പഞ്ചസാര നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമുക്ക് ഫ്രൈഡ് ഒനിയൻ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനോട് കൂടി തന്നെ ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഈ സമയത്ത് ഉപ്പ് കറക്റ്റായിട്ട് നമുക്ക് ലെവലാക്കണം. അല്പം കൂടി ഉപ്പ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഒരു കപ്പ് റൈസിന് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിൽ ഈ അളവിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് ഒട്ടും വെള്ളം ഇല്ലാതെ സ്ട്രെയിൻ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഉപ്പ് ഈ സമയത്താണ് നോക്കേണ്ടത്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് ഒരല്പം മുന്നിട്ട് തന്നെ നിൽക്കണം. ഓപ്പണാക്കി വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അത് നല്ല തള വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ഈ സമയത്താണ് പച്ചമുളകും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഒനിയൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഇട്ട് സോട്ട് ചെയ്യാവുന്നതാണ്. ആ ചിക്കൻ്റെ സ്റ്റോക്കിൽ കിടന്ന റൈസ് നല്ല രീതിയിൽ കുക്കാവും. നല്ലൊരു കളർഫുള്ളും നല്ല ഫ്ലേവറോട് കൂടിയ ഗീ റൈസായിട്ട് നമുക്കിത് മാറും. നമ്മളീ സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയെല്ലാം ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത കറിവേപ്പിലയും ഫ്രൈ ചെയ്ത ഫ്രൈഡ് ഒനിയനൊക്കെ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഒനിയനും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രൗൺ കളറിൽ വേണം ഫ്രൈഡ് ഒനിയനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട്. ഒരല്പം നെയ്യ് കൂടി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ദം ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. ഇനി നമ്മൾ ക്ലീൻ റാപ്പ് ഉപയോഗിച്ച് ശരിക്കും മൂടി വയ്ക്കുകയാണ്, ഒട്ടും ആവി പുറത്തേക്ക് പോകാതെ. ഇനി ഒരു 15 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ നമ്മുടെ റൈസ് കുക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. എന്നാൽ നമ്മൾ റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് ചിക്കൻ്റെ ഫില്ലിംഗ് എല്ലാം വരുന്നത്. നമ്മൾ 15 മിനിറ്റ് ശേഷമാണ് അത് തുറന്ന് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഓരോരോ പീസായിട്ട് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഗീ റൈസ് പോലെയല്ല, ഇതിൽ ചിക്കൻ്റെ സ്റ്റോക്കോട് കൂടിയ റൈസാണത്. അപ്പോൾ അതുകൊണ്ട് കളറിൽ ചേഞ്ച് ആയിട്ട് നല്ല ഭംഗിയുള്ള റൈസായിട്ട് ഓരോരോ പീസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഗീ റൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി സെർവ് ചെയ്യാനായിട്ട് പോവാണ് ഒരു പ്ലേറ്റിലേക്ക്. അപ്പോൾ മഞ്ഞാലി ബിരിയാണിയുടെ റൈസാണ് നമ്മൾ ആദ്യം തന്നെ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ വെച്ചിട്ടല്ല ഫില്ല് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് റൈസ് എടുത്തു. ഇനി നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബിരിയാണി ഗ്രേവി സെർവ് ചെയ്യുകയാണ്. റൈസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള ഗ്രേവി തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡായിട്ടുള്ള റൈത്ത, നമ്മൾ പിക്കിൾ കൂടി ഇതിലേക്ക് ആവശ്യമാണ്. നമ്മൾ പിക്കിൾ ഇത് വെച്ചിട്ടില്ല. ഇതോ കഴിക്കേ. Hehehehe